നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചു തുടങ്ങി. പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിനത്തിൽ തന്നെ കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി എം മുകേഷ് MLA പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങളും ഉണ്ടാകും. ഇത് പലപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ പത്രിക സമർപ്പിച്ച പിന്നാലെ സഖാവായ എം മുകേഷ് MLAയുടെ പക്കലുള്ള സ്വത്ത് വിവരങ്ങളും പുറത്തു വരികയാണ്. ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. 15 കോടിക്ക് അടുത്തുള്ള സ്വത്ത് വകകളാണ് മുകേഷിനുള്ളത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ആകെ മൂല്യം 14,98,308,376 രൂപയാണ്. 2021 സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 10.22 കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. നിലവിൽ മുകേഷിന്റെ കൈവശമുള്ളത് 50,000 രൂപയാണ്. വിവിധ ബാങ്കുകളിലും തിരുവനന്തപുരം സബ് ട്രഷറിയിലുമായി സ്ഥിര നിക്ഷേപവും ഓഹരികളും അടക്കം 10,48,08,376 രൂപയും ഉണ്ട്. താമസിക്കുന്ന വീട് ഉൾപ്പെടെ 230 സെന്റ് ഭൂമിയുടെയും ചെന്നൈയിലെ 2 ഫ്ളാറ്റുകളുടെയും വിപണി മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് 4,49,50,000 രൂപയാണ്. 2,40,000 രൂപ മൂല്യം വരുന്ന സ്വർണം കൈവശമുണ്ട്. ചെന്നൈ ടി നഗറിലെ ഫ്ളാറ്റ് മുകേഷിന്റെയും ആദ്യ ഭാര്യ സരിതയുടെയും പേരിലാണ്. മുകേഷിന്റെയും മുൻ ഭാര്യ മേതിൽ ദേവികയുടെയും പേരിൽ 13 സെന്റ് വസ്തു തിരുവനന്തപുരം കടകംപള്ളി വില്ലേജിലുണ്ട്. എറണാകുളം കണയന്നൂരിലെ 37 സെന്റ് വസ്തു നടൻ ശ്രീനിവാസിനൊപ്പം ചേർന്നാണ് വാങ്ങിയത്. BMW, മഹേന്ദ്ര XUV എന്നീ 2 കാറുകളും മുകേഷിന് സ്വന്തമായുണ്ട്. തമിഴ്നാട്ടിലെ മഹാബലിപുരം, അതുപോലെ തോന്നയ്ക്കൽ, ശക്തികുളങ്ങര, പോത്തൻകോട് എന്നിവിടങ്ങളിലായി ഭൂമിയുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീട് പൂർവിക സ്വത്തായി ലഭിച്ചതാണ്. പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഒരു കേസുണ്ടെന്നും പറയുന്നുണ്ട്. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ 2014 രജിസ്റ്റർ ചെയ്ത കേസ് പുനലൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ്. പൊതുവഴി തടസ്സപ്പെടുത്തിയതിനാണ് ഈ കേസ്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. പൊതു അവധികൾ പരിഗണിച്ച് മാർച്ച് 31, ഏപ്രിൽ 1 തീയതികളിൽ നാമനിർദ്ദേശ പത്രിക നൽകാനാവില്ല. ഏപ്രിൽ 4 അവസാന തീയതി. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 98 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.